മുഖ്യമന്ത്രി പിണറായി വിജയനും മൈക്ക് സെറ്റും തമ്മിലുള്ള കെമിസ്ട്രി പലപ്പോഴും പ്രശ്നമാണ്. മൈക്ക് പണിമുടക്കിയപ്പോൾ മുഖ്യമന്ത്രി കലിപ്പിലായ സംഭവങ്ങൾ പലതവണ ഉണ്ടായിട്ടുണ്ട്. ഇക്കുറി കോട്ടയത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടയും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മൈക്ക് പണിമുടക്കി. ഒരേ രീതിയിൽ രണ്ടു തവണയാണ് മൈക്ക് പണിമുടക്കിയത്. ആദ്യം മൈക്ക് ഒടിഞ്ഞു വീഴുകയും പിന്നാലെ മൈക്ക് സെറ്റിൽ നിന്നും പുക ഉയരുകയും ചെയ്തു. രണ്ട് സംഭവങ്ങളിലും മുഖ്യമന്ത്രി പ്രകോപിതനായില്ല എന്നതാണ് പ്രത്യേകത. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി കോട്ടയത്ത് ഇടതുമുന്നണിയുടെ പ്രചാരണ യോഗത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിനിടെയാണ് മൈക്ക് സെറ്റിൽ നിന്ന് പുക ഉയർന്നത്. വേദിക്ക് താഴെ സ്ഥാപിച്ചിരുന്ന മൈക്ക് സെറ്റിൽ നിന്നാണ് പുക ഉയർന്നത്. പുക കണ്ട് സദസ്സിലുണ്ടായിരുന്ന ജനം പരിഭ്രാന്തരായി. എന്നാൽ പ്രശ്നം വേഗത്തിൽ പരിഹരിച്ചു. സംഭവത്തിൽ മുഖ്യമന്ത്രി പ്രകോപിതനായില്ല. പ്രസംഗം തുടരുകയും മുഖ്യമന്ത്രി മസാല ബോണ്ട് കേസിലെ അന്വേഷണത്തിൽ ഇഡിയെ വിമർശിക്കുകയും ചെയ്തു. റിസർവ് ബാങ്ക് അനുമതിയോടെയാണ് മസാല ബോണ്ട് ഇറക്കിയതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ലണ്ടനിൽ നിന്ന് മസാല ബോണ്ട് എടുക്കാനായത് കേരളത്തിന്റെ യശസ് ആണ് കാണിക്കുന്നത്. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക അച്ചടക്കത്തിന് തെളിവാണിത്. ഇതിലാണ് കിഫ്ബിയെയും അന്നത്തെ ധനമന്ത്രിയെയും കൊടുക്കാൻ ശ്രമിക്കുന്നത്. ഇഡി നീക്കത്തെ നിയമപരമായി നേരിടും. എന്താണ് ഈ വിഷയത്തിൽ കോൺഗ്രസിന്റെ നിലപാടെന്നും അദ്ദേഹം ചോദിച്ചു. നേരത്തെ ഇതേ വേദിയിൽ മുഖ്യമന്ത്രി പ്രസംഗം തുടങ്ങിയ ശേഷം മൈക്ക് ഒടിഞ്ഞു വീണിരുന്നു. ഇതേ തുടർന്നും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രസംഗം തടസ്സപ്പെട്ടു. കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥിയായ തോമസ് ചാഴിക്കാടന്റെ വിജയത്തിനായി തലയോലപ്പറമ്പിൽ സംഘടിപ്പിച്ച ഇടതുമുന്നണിയുടെ പ്രചാരണ പരിപാടിക്കിടെയായിരുന്നു സംഭവം. മുഖ്യമന്ത്രി പ്രസംഗിക്കുന്നതിനിടെ മൈക്ക് ഒടിഞ്ഞു വീണെങ്കിലും മുഖ്യമന്ത്രി പ്രകോപിതനായില്ല. പിന്നീട് മുഖ്യമന്ത്രി ഇരിപ്പിടത്തിലേക്ക് മടങ്ങി. തുടർന്ന് സ്റ്റേജിലുണ്ടായിരുന്നവരാണ് ഓപ്പറേറ്ററുടെ സഹായത്തോടെ മൈക്ക് ശരിയാക്കിയത്. 5 മിനിറ്റോളം കാത്തുനിന്ന മുഖ്യമന്ത്രി മൈക്ക് നന്നാക്കിയ ശേഷം പ്രസംഗം തുടരുകയായിരുന്നു. ഇതിനുശേഷമാണ് മൈക്ക് സെറ്റിൽ നിന്ന് പുക ഉയർന്നത്. എന്റെ കുടുംബത്തിൽ ആരും കറുത്തതായി ജനിച്ചിട്ടില്ല. ഈ പറയുന്ന ഇദ്ദേഹം തന്നെ ഇപ്പോൾ ഇവിടെ വന്ന് ഇന്റർവ്യൂവിന് ഇരിക്കുന്നു. ഇയാള് എടേ മുഖത്ത് കാണാൻ പോലും അറിയാം കുട്ടി അടിച്ചിട്ടാണ് ഇരിക്കുന്നതെന്ന്. മനസ്സിലായില്ലേ? എപ്പോഴും വെളുത്ത ആളുകൾ തന്നെയാണ് കേമന്മാർ. എവിടെയും ഏത് മേഖലയിലും, പ്രത്യേകിച്ച് മോഹിനിയാട്ടം കലയിൽ. മോഹിനിയാട്ടമാണ്, അല്ലാതെ അതൊരു മോഹനൻ ആട്ടമല്ല. മോഹിനികൾക്ക് വേണ്ടിയുള്ള ആട്ടമാണത്. പക്ഷെ മോഹിനിയാട്ടത്തിൽ എപ്പോഴും വെളുത്ത ആളുകൾ തന്നെയാണ് കളിക്കേണ്ടത്. ഈ ഇത്രയും കറുത്ത ഈ മനുഷ്യന്റെ കൂടെ ഇന്റർവ്യൂ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് അനുയോജ്യമായാണ് തോന്നിയത്. അശോകുമാർ, താങ്കൾ ഇത് എന്തായി പറഞ്ഞുകൊണ്ട് വരുന്നത്? എനിക്ക് വട്ടാളമാണോ താങ്കൾ ഈ പറയുന്നത്? എനിക്കിനി പ്രോഗ്രാം ചെയ്യാൻ വയ്യ. ഞാൻ ഇവിടെ കൊണ്ട് നിർത്തുകയാണ്. എന്നെ ഇവിടെ വിളിച്ചു വരുത്തി അപമാനിക്കുകയാണ് ഈ അശോകുമാറും ഈ VMTV ന്യൂസും ചെയ്തിരിക്കുന്നത്.